നെഹ്റു ഗവൺമെൻറ്റിൽ ലാബിനിസ്റ്റായിരുന്ന ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി ആക്കി. ആ സമിതിയുടെ ആദ്യ യോഗത്തിൽ ആമുഖമായിട്ട് പ്രമേയമവതരിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ പ്രമേയത്തിന് സത്തയാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്ന പ്രിയാമ്പിൾ ആമുഖം നെഹ്റുവിൻ്റെ ആശയങ്ങളാണ്. മതേതരത്വവും എല്ലാവർക്കും തുല്യതയും സമത്വവും സാഹോദര്യവും എല്ലാം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ സത്ത നെഹ്റുവിൻ്റെ ഭരണഘടനാ സമിതിയിലെ ആമുഖ പ്രസംഗമാണ്. അതിനുശേഷം ചർച്ചകൾ നടന്നു, വർഷങ്ങൾ നീണ്ട ചർച്ച നടന്നു. അങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്. ചർച്ചകൾക്ക് ഒരു ഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ ചർച്ച വന്നു. മൗലികാവകാശങ്ങൾ ഒരുപാട്, എല്ലാവർക്കും തുല്യത, തുല്യനീതി, സമത്വം, നീതി, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ പാസാക്കി. അക്കൂട്ടത്തിൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പുകൾ കൂടി എത്തിച്ചേർത്തു. അതിനെ നഖശിഖാന്തമെടുത്തു പറഞ്ഞ സമിതി എപ്പോഴും എന്തിനെ ഇന്ത്യ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ, പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനേയും മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം? നെഹ്റു പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, പറ്റില്ല. യുവജനമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം വേണം. അങ്ങനെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പ് വിധിച്ചത്. അപ്പോൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങളടങ്ങുന്ന, ബേസിക് സ്ട്രക്ചർ അടങ്ങുന്ന എല്ലാ ആർട്ടിക്കിളും എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിർണായക ഭൂരിപക്ഷമുള്ള ഭരണഘടനാ സമിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ചരിത്രത്തിൻ്റെ ഒരു ഭാഗം, ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനാ സമിതി ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടിയുടെ നിലപാട്? 1947 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പോഴും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ്റെ ആക്രമണം കാശ്മീരിൽ ഒരു ഭാഗം പിടിച്ചെടുത്തു, മറുഭാഗത്ത് ഹൈദരാബാദിൽ നൈസാം സ്വതന്ത്ര ഹൈദരാബാദിന് വേണ്ടി റസാഖ് ദർബാർ എന്ന് പറയുന്ന ഭീകര സംഘടനത്തോടുകൂടി രാജ്യമാകെ പട്ടിണി, വിഭജനമുണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രയാസങ്ങൾ, അങ്ങനെ ഇന്ത്യാ ഗവൺമെൻറ് ആകെ വിഷമിക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1948 കൽക്കട്ടയിൽ ചേർന്ന് കൽക്കട്ട കോൺഗ്രസ് പാസാക്കി കൽക്കട്ട തീസിസ്, ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യമല്ല ഭരണഘടനാ നിർമ്മാണ സമിതി അവസാനമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കട്ട തീസിസ് പാസാക്കി നെഹ്റു ഗവൺമെൻറ്റിനെതിരായി സായുധ വിപ്ലവം നടത്താൻ ആഹ്വാനം നൽകി. ആ പ്രമേയം പാസാക്കി. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ എന്ന കാര്യം അങ്ങനെ മറക്കരുത്. ആ ചരിത്രം അടച്ചു വെച്ചുകൊണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് ഭരണഘടന ഉണ്ടാക്കിയ കോൺഗ്രസിനെ പരിഹസിക്കുന്നത്, അതിന് കേരളത്തിലെ ജനങ്ങൾ അങ്ങക്ക് മാപ്പ് വരില്ല, ദുഃഖിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം.